എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ HD കണ്ടന്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ്. പല രീതിയിലുള്ള വീഡിയോസ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ്, എങ്ങനെയാണ് ഇത്ര HD ആയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് എൻ്റെ ഒരു കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളും എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും കൂടെ ഉള്ളൊരു ഉത്തരമായിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുള്ളവർക്ക് ആദ്യം തന്നെ ഉള്ളൊരു സംശയമാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കണ്ടന്റ് ക്വാളിറ്റി കുറയുന്നത്, എന്നാൽ യൂട്യൂബിൽ അതുപോലത്തെ ഉള്ളൊരു ക്വാളിറ്റി പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു വീഡിയോ ഹോസ്റ്റിംഗ് സൈറ്റാണ്, അതുകൊണ്ട് തന്നെ അതിൽ കാര്യമായിട്ടുള്ളൊരു ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടാവില്ല. എന്നിരുന്നാലും യൂട്യൂബും ചില കംപ്രഷൻ രീതികളൊക്കെ സ്വീകരിക്കാറുണ്ട്. എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇത് വളരെ വലുതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും ഒരു യൂസർ എക്സ്പീരിയൻസ് അവർ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാര്യം എപ്പോഴും നമ്മൾ ഫീഡ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് അപ്പോൾ ആ ഒരു ഫീഡ് നമുക്ക് ഒട്ടും തന്നെ സ്ലോ ആവാതെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആ ഒരു കംപ്രഷൻ രീതി യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബെറ്റർ കംപ്രഷൻ ആണെങ്കിൽ കുറച്ച് സ്ഥലം മതി, അതായത് ഇൻസ്റ്റാഗ്രാമിൻ്റെ സെർവേഴ്സിന് കുറച്ച് സ്ഥലം മതിയെങ്കിൽ അവർക്ക് ഒരുപാട് ഒരുപാട് കോസ്റ്റ് അതിൽ നിന്ന് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സേവിങ്സും ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൂടെ കാണുന്നത് കൊണ്ടാണ് ഈ ഒരു കംപ്രഷൻ രീതി നമ്മുടെ വീഡിയോകളിലൊക്കെ വരുന്നത്. അപ്പോൾ ഇനി കാര്യത്തിലേക്ക് കടക്കാം. എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊരു മാക്സിമം ക്വാളിറ്റി അറ്റൈൻ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങളിപ്പോൾ പലതരത്തിലുള്ള ഒരു ക്യാമറാസിലായാലും ഫോണിലായാലും ഒക്കെ പല ഡിവൈസസിലും നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് ഡിവൈസ് വേണമെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു ഡിവൈസിൻ്റെ മാക്സിമം റെസൊല്യൂഷനിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മാക്സിമം റെസൊല്യൂഷൻ ഷൂട്ട് ചെയ്താൽ മാത്രമേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കംപ്രഷൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതൊന്നും മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസിനെ ആ ഒരു റെസൊല്യൂഷനിൽ നിന്ന് അതേപടി റീസ്കെയിൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു റെസൊല്യൂഷനിലേക്ക് വരിക. അതായത് ഇപ്പോൾ റീൽസിനൊക്കെ ആണെങ്കിൽ 1920x1080 റീൽസിലായിരുന്നാലും ആ സ്റ്റോറി ആയിരുന്നാലും ഈ ഒരു റെസൊല്യൂഷനാണ് വരുന്നത്. ഈ ഒരു റെസൊല്യൂഷനിലേക്ക് വരുന്നതുകൊണ്ടുള്ള രണ്ട് ഗുണങ്ങളെന്ന് പറയുന്നത്, നിങ്ങളുടെ ഫയൽ സൈസ് ആക്ച്വലി കുറയുന്നുണ്ട്. റെസൊല്യൂഷൻ ഡൗൺ സ്കെയിൽ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഫയൽ സൈസ് കുറയുന്നുണ്ട്. ആക്ച്വലി ഇത് നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാര്യം ആ ഒരു ഫയൽ സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 10-15 MB ഒക്കെ ഒരു സ്വീറ്റ് സ്പോട്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം ആ ഒരു സ്പോട്ടിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അപ്ലോഡാവുകയും അതുപോലെ തന്നെ ആ ഒരു സൈസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലോ ആയതുകൊണ്ടും ആ ഒരു കംപ്രഷൻ റേറ്റ് വളരെ കുറവായിരിക്കും. നിങ്ങൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു വീഡിയോയുടെ ബിറ്റ്റേറ്റ് ഒരു 10-5 റേഞ്ചിൽ, 5 MB 10 MB റേഞ്ചിൽ ബിറ്റ്റേറ്റ് വയ്ക്കുക. കാര്യം ആ ഒരു റേഞ്ചാണ് എനിക്ക് പോസിബിളായിട്ട് തോന്നിയതൊരു കാര്യം. അതായത് എൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിലാണ്. അപ്പോൾ ആ എൻ്റെ ഇടയിലാണെങ്കിൽ വളരെ കംപ്രഷൻ റേറ്റ് വളരെ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കളർ ഗ്രേഡിയൻ അറിയാമെങ്കിൽ നിങ്ങളുടെ വീഡിയോ കളർ ഗ്രേഡിയൻ ശ്രമിക്കുക. കാര്യം കളർ ഗ്രേഡിയൻ്റെ കുറേയൊക്കെ ബ്ലറിയും അതേപോലെ ഈ പിക്സൽ ബ്ലോക്കൊക്കെ മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കളർ ഗ്രേഡിങ് അറിയാമെങ്കിൽ കളർ ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ചുകൂടെ ഒരു വൈബ്രൻ്റ് ആയിരിക്കും നിങ്ങളുടെ ആ ഒരു വീഡിയോസൊക്കെ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ IGTV ആയിട്ട് നിങ്ങളുടെ വീഡിയോ പോസ്റ്റ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ റെസൊല്യൂഷൻ കിട്ടും. അതായത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ IGTV ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിന് കുറേ കൂടെ ഒരു റെസൊല്യൂഷൻ ഇൻസ്റ്റാഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾ ഫീഡ് പോസ്റ്റാണ് ഇടുന്നതെങ്കിൽ അതൊക്കെ IGTV ആക്കി മാറ്റുക. എന്നിട്ട് നിങ്ങൾ വെബ് വ്യൂവിൽ നിന്ന് വേണം ഈ IGTV അപ്ലോഡ് ചെയ്യാൻ. അതിനകത്ത് നിങ്ങൾക്കൊരു ഓപ്ഷനുണ്ട്, പോസ്റ്റ് എ പ്രിവ്യൂ എന്നാണ് ഈ ഒരു ഓപ്ഷൻ്റെ പേര്. ഈ ഓപ്ഷൻ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീഡിൽ തന്നെ ഈ വീഡിയോ വന്ന് കിടക്കുകയും ചെയ്യും. ലാസ്റ്റ് ആൻഡ് ഫൈനലി കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ എപ്പോൾ അപ്ലോഡ് ചെയ്തിരുന്നാലും നിങ്ങൾ മാക്സിമം സ്പീഡ് കിട്ടുന്ന ഒരു ഇൻ്റർനെറ്റ് വഴി അപ്ലോഡ് ചെയ്യുക. അതായത് വൈഫൈ വഴിയാണ് എപ്പോഴും ഉചിതം. സ്പീഡ് കൂടുന്തോറും ആ ഒരു കംപ്രഷൻ റേറ്റ് കുറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ ഒരു ഇൻ്റർനെറ്റ് സ്പീഡ് ഒരു പ്രധാന ഘടകമാണ്. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നല്ല സ്പീഡുള്ള ഇൻ്റർനെറ്റിലൂടെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മാക്സിമം ഒരു ക്വാളിറ്റി അറ്റൈൻ ചെയ്യാനുള്ള വഴികൾ. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു മാക്സിമം ക്വാളിറ്റി എപ്പോഴും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടും. ഞാൻ മൂന്നാമത് അല്ലെങ്കിൽ നാലാമത് പറഞ്ഞൊരു പോയിൻ്റാണെന്ന് തോന്നുന്നു IGTV പോയിന്റ്. IGTV പോയിന്റ് നിങ്ങൾ ഫീഡായിട്ടാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ IGTV ലാൻഡ്സ്കേപ്പ് മോഡലും പോർട്രേറ്റ് മോഡലും ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ IGTV ബെസ്റ്റ് യൂസ് ചെയ്യുക. കാര്യം IGTV നമ്മൾ സാധാരണ ഫീഡിൽ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഇരട്ടി റെസൊല്യൂഷൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ബെസ്റ്റ് റെസൊല്യൂഷൻ IGTV കിട്ടും.
അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തുള്ള ഒരുപാട് കണ്ടൻസുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ ഗൈസ്, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.